ധാന്യപ്പൊടികളിൽ വിഷം. മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കേരളത്തിൽ വിൽക്കുന്ന ധാന്യപ്പൊടികളിൽ ഹാനികരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം. ആന്തരിക രക്തസ്രാവമടക്കം ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന രാസവസ്തുക്കളാണ് പൊടികൾ ദീർഘകാലം കേടുകൂടാതിരിക്കാൻ ചേർക്കുന്നത്. മനോരമ ന്യൂസ് അന്വേഷണം. ഇത് വിപണിയിൽ ഏറ്റവുമധികം വിൽപ്പനയുള്ള ബ്രാൻഡഡ് മൈദയും ആട്ടയും. പൊടിയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നത് പാക്കറ്റിൽ നിന്ന് തന്നെ വ്യക്തം. പൊടി ആറുമാസം വരെ കേടുകൂടാതിരിക്കുമെന്നും പാക്കറ്റിൽ വാഗ്ദാനമുണ്ട്. ഫംഗസും ബാക്ടീരിയയും കടക്കാതെ പൊടി ആറുമാസം വരെ എങ്ങനെ സൂക്ഷിക്കും? അതിനുത്തരം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ലബോറട്ടറിയിൽ നിന്നും കൊച്ചിയിലെ തന്നെ ഇന്റർഫീൽഡ് ലാബിൽ നിന്നും ലഭിച്ച ഈ പരിശോധന ഫലങ്ങളിൽ നിന്ന് ലഭിക്കും. പൊടിയിലടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം ബെൻസോയിക് ആസിഡാണ്, പിന്നെ ബ്ലീച്ചിംഗ് പൌഡറും. ഒരു കിലോഗ്രാം ആട്ടയിലോ മൈദയിലോ ഒരു മില്ലിഗ്രാമിലധികം ബെൻസോയിക് ആസിഡ് ചേരുന്നത് ഹാനികരമാണ്. എന്നാൽ ലബോറട്ടറിയിൽ പരിശോധിച്ച മൈദയിൽ 2007 മില്ലിഗ്രാമാണ് ബെൻസോയിക് ആസിഡിന്റെ അളവ്. ബ്ലീച്ചിംഗ് പൌഡർ അഥവാ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റും ഇതിൽ കലർന്നിട്ടുണ്ട്. 10 മില്ലിഗ്രാം വരെ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ഹാനികരമല്ല. എന്നാൽ പൊടിയിൽ അടങ്ങിയിട്ടുള്ളത് 442 മില്ലിഗ്രാമാണ്. ഇത്തരം രാസപദാർത്ഥങ്ങൾ കലർന്ന ഭക്ഷ്യവസ്തുക്കൾ പതിവായി ഉപയോഗിക്കുന്നത് അതിസാരം മുതൽ ആന്തരിക രക്തസ്രാവത്തിനും ഹൃദയാഘാതത്തിനും വരെ കാരണമാകും. ഈ ബ്ലീച്ചിംഗ് പൌഡർ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അണുനാശിനിയാണ്. അത് ക്ലോറിനേറ്റഡ് ലൈം എന്നുള്ളതാണ് അതിന്റെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ പറ്റുന്ന ഒരു രാസവസ്തുവല്ല. ബ്ലീച്ചിംഗ് പൌഡർ ഏതെങ്കിലും രൂപത്തിൽ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വിലക്കുള്ളപ്പോഴാണ് ആട്ടയിലും മൈദയിലും അപകടകരമായ അളവിൽ ഇവ ചേർത്തതായി തെളിഞ്ഞിരിക്കുന്നത്. സ്വന്തം ജീവൻ വില കൊടുത്താണ് മലയാളി ആട്ടയും മൈദയും കഴിച്ച് റെക്കോർഡിടുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ വെളിപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളും നടപടിയെടുക്കാൻ അധികൃതരും തയ്യാറായില്ലെങ്കിൽ രോഗാതുര നാളുകളിലേക്കാവും കേരളം നടന്നെടുക്കുക. ലേബി സജീന്ദ്രൻ. പുതുതായി തുടങ്ങുന്ന മില്ലിന് സാങ്കേതിക സഹായത്തിനെന്ന വ്യാജേന കൊച്ചിയിലെ ഒരു പ്രമുഖ മില്ലിൽ എത്തിയപ്പോഴാണ് പ്രിസർവേറ്റീവിന്റെ പേരിൽ നടക്കുന്ന മറിമായം മനോരമ ന്യൂസ് സംഘത്തിന് ബോധ്യപ്പെട്ടത്. ഇംപ്രൂവർ, വൈറ്റ്നർ എന്നീ ഓമന പേരുകളിലാണ് പ്രിസർവേറ്റീവ് എത്തുന്നത്. ധാന്യം പൊടിക്കുമ്പോൾ തന്നെ പ്രിസർവേറ്റീവിനും കലർത്തുമെന്ന് മില്ലിലെ സൂപ്പർവൈസർ വ്യക്തമാക്കി. പുതുതായി തുടങ്ങുന്ന മില്ലിന് സാങ്കേതിക സഹായത്തിനെന്ന വ്യാജേന കൊച്ചിയിലെ ഒരു പ്രമുഖ മില്ലിലെത്തിയപ്പോഴാണ് പ്രിസർവേറ്റീവ്സിന്റെ മറവിൽ നടക്കുന്ന മറിമായം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇംപ്രൂവർ, വൈറ്റ്നർ എന്നീ ഓമന പേരുകളിലാണ് പ്രിസർവേറ്റീവ്സ് എത്തുന്നത്. ധാന്യം പൊടിക്കുമ്പോൾ തന്നെ പ്രിസർവേറ്റീവ്സും കലർത്തുമെന്ന് മില്ലിലെ സൂപ്പർവൈസർ വ്യക്തമാക്കി. ബ്ലീച്ചിംഗ് പൌഡറാണ് വൈറ്റ്നർ, ബെൻസോയിക് ആസിഡ് ഇംപ്രൂവറും. ഇവ കലർത്തിയാൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ പൊടി കേടുകൂടാതിരിക്കും. ബാംഗ്ലൂരിലെ വൻകിട കെമിക്കൽ പ്ലാന്റുകളിൽ നിന്നാണ് രാസവസ്തുക്കൾ എത്തുന്നത്. മിൽ സൂപ്പർവൈസർ നടത്തിയ പ്രിസർവേറ്റീവ് സാമ്പിളിൽ നിന്നാണ് ബാംഗ്ലൂരിലെ കെമിക്കൽ പ്ലാന്റിന്റെ ഫോൺ നമ്പർ ലഭിച്ചത്. പ്ലാന്റ് അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് കേരളത്തിലെ മിക്ക മില്ലുകളും അവരുടെ ഉപഭോക്താക്കളാണെന്ന് ബോധ്യപ്പെട്ടത്. എവരിബഡി നോ ദിസ് ശൗകത്ത് സി ശ്രീനിവാസ, അണ്ണം ആഗ്രോഫോർട്സ് ആൻഡ് ദെൻ പാണ്ഡി റോലർ ഫ്ലോ മിൽസ് മാഹെ ആൻഡ് ദിസ് വൺ എറണാകുളം, ദാറ്റ് ഈസ് ഡിഫറെന്റ് ബോത്ത് ദേ ആർ യൂസിംഗ്. വൈറ്റ്നർ ആൻഡ് ഇംപ്രൂവ് 245 പെർ കെ ജി സർ. Do you have powder feeding machine? Do you have powder feeding machine? Powder feeding machine should be there, no? Then no problem. അച്ചാറിലും ജാമിലും നിയന്ത്രിതമായ അളവിൽ ചേർക്കാൻ അനുമതിയുള്ള ബെൻസോയിക് ആസിഡ് മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ചേർക്കാൻ ഭക്ഷ്യസുരക്ഷാ നിയമം അനുവദിക്കുന്നില്ല.